ഹായ്. ഇന്നത്തെ ഇന്ത്യയിലെ ഏറെ ചർച്ചയാകുന്ന മതവിഭാഗങ്ങൾക്കുള്ളിലെ തീവ്ര ചിന്താഗതിക്കാരും അത്തരം ചിന്തകളെ അടിസ്ഥാനമാക്കി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രമേയമാക്കിയിരിക്കുന്ന ചിത്രമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ രണ്ട്. തൊട്ടാൽ പൊള്ളുന്ന വിഷയത്തെ വളരെ ജെനുവിനായി സമീപിക്കാനുള്ള ഒരു ശ്രമം രണ്ട് നടത്തുന്നുണ്ട്. പക്ഷെ പറയുന്ന പ്രമേയത്തോടുള്ള വളരെ പെരിഫറലായ സമീപനവും സംവിധാനത്തിലും തിരക്കഥയിലും വന്ന പാളിച്ചകളും മൂലം ഒരു ഉപദേശ മോഡിലേക്ക് രണ്ട് ഒതുങ്ങിപ്പോവുകയാണ്. രാജ്യത്ത് നിരന്തരം നടക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങളും ബീഫിന്റെ പേരിൽ വരെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതും ചേർന്ന് ഇന്ത്യയിൽ ഒട്ടാകെ മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും വെറുപ്പും അന്യരെ പോലെ പെരുമാറുന്ന രീതിയും വളർത്തിയെടുത്തിട്ടുണ്ടെന്നതും അത് നമ്മുടെ നാട്ടിലെ ചെറുഗ്രാമങ്ങളിൽ വരെ അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതുമാണ് സിനിമയിൽ വ്യക്തമാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കഥ നടക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ വാവ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെയും അയാളുടെ നാടായ ചെമ്പരിക്കയിലൂടെയുമാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിച്ച് കാണാത്ത, നാട്ടിലെ ഏതൊരു കാര്യത്തിനും ഓടിയെത്തുന്ന, എല്ലാവരെയും സഹായിക്കുന്ന ചെറുപ്പക്കാരനാണ് ഈ വാവ എന്ന ക്യാരക്ടർ. പക്ഷെ ചെമ്പരിക്കയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. സൗഹൃദങ്ങളിലും നാട്ടിലെ ക്ലബ്ബുകൾ തമ്മിലുള്ള കളികളിലും അയൽവക്കങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും തുടങ്ങി പൊതുവിഷയങ്ങളെക്കുറിച്ച് ചായക്കടയിൽ നടത്തുന്ന കമൻറ്റുകളിൽ വരെ ഒരാളുടെ മതമനുസരിച്ച് അയാൾ വിലയിരുത്തപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. പെട്രോൾ വിലക്കയറ്റം, ബീഫ് നിരോധനം, നോട്ട് നിരോധനം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പല ഡയലോഗുകളിലൂടെ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. സംഘപരിവാറിനെയും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ തീവ്ര ചിന്താഗതിക്കാരെയും ഒരുപോലെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്ന ചിത്രത്തിൽ KGP എന്ന സംഘടനയിലൂടെയും നളിനൻ എന്ന ടിനിടോം അവതരിപ്പിച്ച ക്യാരക്ടറിലൂടെയും സംഘപരിവാർ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനുകളെയും മുതലെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സംഘപരിവാർ പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ കേന്ദ്രീകൃതമായി കൃത്യമായ പദ്ധതികളിലൂടെയാണ് നടക്കുന്നതെന്നും കാണിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ചിത്രത്തിലെ ചില സീനുകളിലൂടെയാണ് ഇത് വളരെയധികം വ്യക്തമാകുന്നത്. സംഘപരിവാറിന്റെ വിദ്വേഷം വർക്കൗട്ട് ചെയ്യുന്ന രീതികളൊക്കെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ കളിയുടെ പേരിൽ ഒരു കാര്യവുമില്ലാതെ മുസ്ലിങ്ങളെ കയറി ആക്രമിക്കുന്നതും വാവയെ വാവാജിയാക്കി മാറ്റി മുതലെടുക്കാനുള്ള ശ്രമവും വാവ പറയുന്ന ചില കാര്യങ്ങളെ ഒരു KGP നേതാവ് വളച്ചൊടിച്ച് വർഗീയമായി അവതരിപ്പിക്കുന്ന രംഗവും സിനിമയിലെ നല്ല ഭാഗങ്ങളായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയും തീവ്ര ചിന്താഗതിക്കാർ സദാചാരത്തിന്റെ കാര്യത്തിൽ മാത്രം ഒന്നിച്ചു നിൽക്കുന്നതും സദാചാര ഗുണ്ടായിസത്തിനെതിരെ നടക്കുന്ന ഒരു പരിപാടിയെ ഒന്നിച്ചു നിന്ന് എതിർക്കുന്നതും ചിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഈ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആണുങ്ങൾ തമ്മിലുള്ള കുറെ അഹങ്കാരത്തിന്റെയും എടുത്തുചാട്ടത്തിന്റെയും കൂടി ഫലമായാണെന്നും സിനിമയിലൂടെ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. വാവയും ഷാജഹാനും തമ്മിലുള്ള സൗഹൃദത്തിലൂടെയാണ് മതത്തിനും അപ്പുറം മനുഷ്യൻ വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സിനിമയിൽ പറയുന്നത്. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞ ഈ ആശയങ്ങളെയും രാഷ്ട്രീയത്തെയും ഒക്കെ അതിന്റെ തീവ്രതയിൽ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയാത്തതാണ് രണ്ടിന്റെ ഏറ്റവും വലിയ പോരായ്മ. പറയാനുള്ള ഓരോ കാര്യങ്ങളെയും അല്ലെങ്കിൽ ഓരോ ഉപദേശങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞു പോകാൻ പറ്റിയ ഓരോരോ സിറ്റുവേഷൻസ് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. ഒഴുക്കില്ലാത്ത തിരക്കഥയും കൈയടക്കമില്ലാത്ത സംവിധാനവും മൂലം സിനിമ എന്ന നിലയിൽ രണ്ട് അത്ര നല്ല അനുഭവമല്ല നൽകുന്നത്. ആദ്യം മുതൽ തന്നെ തുടങ്ങുന്ന ലാഗ് അവസാനം വരെ തുടരുന്നുണ്ട്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സും അതിലെല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യവും സിനിമാറ്റിക് എന്നതിനേക്കാൾ ഒരു ഉട്ടോപ്യൻ ശുഭപര്യവസാനമായിട്ടാണ് തോന്നിയത്. രണ്ടിലെ പ്രധാന സ്റ്റോറിയുമായി ബന്ധമില്ലാത്ത മേഴ്സി എന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നതും അവരെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും എന്തിനാണെന്ന ചോദ്യം ഉണ്ടാക്കിയിരുന്നു. അവരെ മൊത്തത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി കുറച്ചധികം പ്രോബ്ലമാറ്റിക് ആയാണ് തോന്നിയത്. ബാവയുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായി മേഴ്സി അവതരിപ്പിച്ചിരിക്കുന്നതും അനാവശ്യമായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മതം വെച്ച് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുന്നതിനെതിരെയും ഇന്നത്തെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും ഒരു സിനിമ എടുക്കാൻ സംവിധായകൻ സുജിത് ലാലും തിരക്കഥാകൃത്ത് ബിനുലാൽ ഉണ്ണിയും നടത്തിയ ശ്രമം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങളോടുള്ള യോജിപ്പും എതിർപ്പും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ഇനി പെർഫോമൻസുകളെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞേക്കാം. നളിനനായി ടിനിടോം സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ കട്ട സംഘപരിവാർ പ്രവർത്തകനെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ഭാഗം വലിയ തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട്. സുധി കോപ്പയാണ് ഷാജഹാനായി അഭിനയിച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ചില കോമ്പിനേഷൻ സീനുകളൊക്കെ നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു. സുധി കോപ്പയുടെ അഭിനയമാണ് കൂട്ടത്തിൽ സൂക്ഷ്മമായ എക്സ്പ്രഷൻസിലൂടെ നല്ലതായി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് എന്ന സിനിമയെക്കുറിച്ചും അതിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിൽ പറയണം.